ഇലന്തൂർ ആഭിചാര കർമ്മത്തിന് ഇതിനു മുൻപും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അഭിചാരകർമ്മത്തെ തുടർന്നുള്ള കൊലപാതകം ഇലന്തൂരിൽ നടക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ആഞ്ചിലിമൂട്ടിൽ കടകംപള്ളിൽ ഭഗവത് സിംഗ് ലൈല ദമ്പതികൾക്ക് വ്യാജസിദ്ധനായ ഷിഹാബ് എന്ന മുഹമ്മദ് ഷാഹിയുടെ കർമ്മികത്വത്തിൽ രണ്ട് സ്ത്രീകളെയാണ് തലയേർത്ത് കൊന്നത് എങ്കിൽ ഇതേ പേരിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ഇലന്തൂർ പരിയാരം പൂക്കോട്ട് കണിയാങ്കണ്ഠത്തിൽ ശശിരാജ പണിക്കർ എന്ന ഹോമിയോ ഡോക്ടർ നാലര വയസ്സുള്ള മകൾ അശ്വിനിയെ ഇരുപത്തിയഞ്ചു വർഷം മുൻപ് പീഡിപ്പിച്ചു കൊന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഐശ്വര്യത്തിന്റെ പേരിൽ നടത്തിയ അറങ്കൊലയ്ക്ക് പിന്നിലെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാമുകിയായ ഡോക്ടറുടെ കാമുകിയായ സീനയെ വിവാഹം

മാതാവ് കൂടെ ഇല്ലാത്തപ്പോഴൊക്കെ ഇയാൾ അശ്വിനിയെ നോവിക്കുക പതിവായിരുന്നു കുട്ടി അലറിക്കരയുന്നത് കേൾക്കുമ്പോൾ ഇയാളിൽ ഒരുതരം ആനന്ദം ഉടലെടുക്കുമായിരുന്നു അത്രേ കുട്ടി വളരുന്നതിനനുസരിച്ച് പീഡനത്തിന്റെ രീതികളും മാറി മാറി വന്നു പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്ത് കത്തിച്ച് സിഗരറ്റ് കുത്തുന്നത് പതിവായി ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് സുകുമാരിയമ്മ ഓടിയെത്തുമ്പോൾ ഉറുമ്പ് കടിച്ചതാണ് എന്ന് പറഞ്ഞ് ചെറിയ ഒരു ചിരിയൊക്കെ ചിരിച്ച് തടി എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് ചെറുത്തല സ്വദേശിനിയായ സീനയെ പരിചയപ്പെട്ട ശശിരാജ് പണിക്കർ ഒരു ദിവസം സീനയുമായി പരിയാർത്തുള്ള വീട്ടിലെത്തി മഹാമാന്ത്രിക സ്ഥിതി ഉള്ള യുവതിയാണ് എന്നും വളരെ റെസ്പെക്ടോടെ ആദരവോടെ മാത്രമേ ഇടപെടാവൂ എന്നാണ് സുകുമാരിയമ്മക്ക് നൽകിയ നിർദ്ദേശം മോളെ എന്ന് മാത്രമേ സീനയെ വിളിക്കാവൂ എന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഒരു ദിവസം സീന വീടിന്റെ മുൻവശത്ത് നിലവിളക്ക് കത്തിച്ച് വിളക്ക് മൂദേവിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു മൂദേവി കടാക്ഷിച്ചാൽ ഐശ്വര്യം പറന്നെത്തും എത്രയാണ് പക്ഷെ വിളക്കിനെ മറികടക്കാൻ പാടില്ല ദിവസവും ഇതുപോലെ ഇവർ മൂദേവിക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് ഓരോ ദിവസവും മൂദേവിയുമായുള്ള പെരുമാറ്റത്തെപ്പറ്റി ഡയറി എഴുതണം കുട്ടി മൂദേവിയെ മറികടന്നാൽ ഐശ്വര്യം കുറയും അറിയാതെ അങ്ങനെ സംഭവിച്ചാൽ കുട്ടിയെ പണിക്കർ മർദ്ദിച്ച് ശാപമകറ്റും കാണാമറിയത്തുള്ള പ്രാർത്ഥനയാണ് മറ്റൊന്ന് ഈ പ്രാർത്ഥനയിൽ സുകുമാരിയമ്മയ്ക്ക് പങ്കെടുക്കാൻ ഉണ്ടായിരുന്നില്ല ഇതിനിടെ വിളക്കിനെ മറികടക്കുന്ന കുട്ടിക്കുള്ള ശിക്ഷാ നടപടികളും ഓരോ ദിവസം വർദ്ധിച്ചു വരികയായിരുന്നു ഈ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ സിഗരറ്റ് കുറ്റി കൊണ്ടുള്ള പൊള്ളൽ വലിയ വലിയ വ്രണങ്ങളായി മാറി ഭയങ്കരമായ പനിയുണ്ടായി കുഞ്ഞിനെ ചികിത്സിക്കാൻ ശശിരാജ പണിക്കർ തയ്യാറായില്ല മൂദേവി ഗോപിച്ചു എന്നായിരുന്നു സീനയ്ക്ക് കിട്ടിയ വെളിപാട് ഒടുവൽ ശരീരത്തിലെ വ്രണത്തിലേക്ക് ശരീരത്തിലെ വ്രണങ്ങൾ ഇൻഫെക്റ്റഡായി വൈകാതെ കുട്ടി മരണത്തിനേക്ക് ഇടങ്ങി പത്തനംതിട്ട എസ് പി ആയിരുന്നു അന്ന് ശ്രീലേഖ ശ്രീലേഖയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടത്തിയത് ശശിരാജ പണിക്കർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു മറ്റുള്ളവർ ശിക്ഷ പൂർത്തീകരിച്ച് പുറത്തിറങ്ങി എന്നാൽ ശശിരാജ പണിക്കരെ പുറത്തിറക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഈ വർഷം ആദ്യം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ചയാൾ മരിക്കുകയുണ്ടായി കാൽ നൂറ്റാണ്ടിന് ശേഷം ഇലന്തൂർ മറ്റൊരു ആഭ്യചാര കർമ്മത്തെ തുടർന്നുള്ള കൊലപാതകത്തിന് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇലന്തൂർകാർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് മറ്റൊന്ന് പാലക്കാട് നടന്ന ആഭിചാര കൊലയാണ് അവിടെ നാലും ആറും വയസ്സും പ്രായമുള്ള രണ്ട് കുരുന്നുകളെയാണ് ആഭിചാരത്തിന്റെ പേരിലുള്ള ക്രൂരതയ്ക്ക് ഇരയാക്കിയത് ഇതിൽ നാല് വയസ്സുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ ഇനിയും പിടികൂടിയിട്ടില്ല പട്ടാമ്പിയിലാണ് ആദ്യ സംഭവം നടന്നത് നാല് വയസ്സുകാരനായ ഒരു നാടോടി ബാലനാണ് നരബലിക്കിരയായത് രണ്ടായിരത്തി നാലിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് രക്ഷിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന പ്രഭുവിനെ കാണാതായി പക്ഷേ മാതാപിതാക്കൾ രാവിലെ കുഞ്ഞിനെ തര പരിസരത്തൊക്കെ അന്വേഷിച്ചിരുന്നുവെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് പട്ടാമ്പി പോലീസിൽ അവർ പരാതി നൽകുകയുണ്ടായി നാട്ടുകാരും പോലീസും ഈ കുഞ്ഞിനെ അന്വേഷിക്കാൻ ഈ പരാതിയെ തുടർന്ന് അന്വേഷിക്കുന്നതിനിടെ കീഴായൂർ നമ്പ്രം റോഡിൽ ഭാരതപ്പുഴയുടെ അടുത്തുള്ള ഒരു കുളത്തിൽ നിന്ന് കൈകാലുകൾ അർത്ത നിലയിലായിരുന്നു ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് മാത്രല്ല ഷൊർണൂർ റെയിൽവേ ലൈനിന്റെ അടുത്ത് ഒരു മഞ്ഞളും കുങ്കുമവും ഉപയോഗിച്ച് കളം വരച്ച് പൂജ നടത്തിയതിന്റെ ചില അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെത്തുകയുണ്ടായി അതോടെയാണ് പ്രഭുവിൻ്റേത് നരബലിയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് ഒറ്റ വെട്ടിന് കാലുകളും കൈകളും അറുത്തെടുക്കുന്ന രീതിയായ മറുകൈ മറുകാൽ ആഭിചാരമാണ് പാലക്കാട് നടത്തിയത് അതുപോലെ തന്നെ ദൈവപ്രീതിക്കായിട്ട് ആറു വയസ്സുള്ള മകനെ അമ്മ ബലി നൽകിയ സംഭവവും ഏറെ ഞെട്ടലോടെയാണ് കേരളം മുഴുവൻ കേട്ടത് രണ്ടായിരത്തി ഫെബ്രുവരി ഏഴിനാണ് പാലക്കാട് പുതുപ്പള്ളിത്തെരുവ് സുലൈമാന്റെ മകൻ ആമിൽ ആറു വയസ്സുകാരനെ അമ്മ ഷാഹിദ പുലർച്ചെ നാലുമണിയോടെ കുളിമുറിയിലിട്ട് കഴുത്തറുത്ത് കൊന്നത് അതും ശരിക്കും ആഹ് ആഹ് ഐശ്വര്യത്തിന് വേണ്ടിയോ കുഞ്ഞിനെ കുരുതി കൊടുത്താൽ ജീവിതം വളരെ നല്ലതാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലോ മറ്റോ ചെയ്ത ഒരു കൊലപാതകമാണ് ഇതുപോലെ പുറത്തു വരാത്ത ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പലയിടത്തും നടന്നിട്ടുണ്ടാവും എന്തായാലും നരബലി എന്ന് പറയുന്നത് എപ്പോഴും പ്രാകൃതമായ ഒരു ആചാരം തന്നെയാണ് അതൊരിക്കലും നമ്മുടെ പുത്തൻ സംസ്കാരത്തിലേക്ക് നമ്മുടെ ആധുനിക ഒരു യുഗത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ ഒരു കാലത്തും അനുവദിക്കരുത് അത് ഇനി എന്തിൻ്റെ പേരിലായാലും ന്യൂസ് ഡെസ്ക് കർമന്യൂസ്